വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പശ്ചിമ ബംഗാളിൽ മന്ത്രിക്ക് നേരെ ബോംബാക്രമണം. സംസ്ഥാന തൊഴിൽ മന്ത്രിയായ സാക്കിർ ഹുസൈന് നേരെ മുർഷിദാബാദിലെ നിംതിദ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കൂടെയുണ്ടായിരുന്ന 20-ലധികം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ മന്ത്രിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ജംഗിപൂരിലെ ആശുപത്രിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് മാറ്റി. ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി ആണെന്നാണ് തൃണമൂലിന്റെ ആരോപണം. ആക്രമണത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ജഗദീപ് ധൻകറും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും അപലപിച്ചു. കന്നുകാലിക്കടത്തിനും അഴിമതിക്കുമെതിരെ നിലപാടെടുത്തതുകൊണ്ടാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത് എന്നും സംസ്ഥാനത്തെ ക്രമസമാധാനം താറുമാറായെന്നും പി സി സി അധ്യക്ഷനും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവുമായ അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 34 പൈസയും ഡീസലിന് 33 പൈസയുമാണ് കൂട്ടിയത്. തുടർച്ചയായ 11-ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിക്കുന്നു. കൊച്ചിയിൽ പെട്രോളിന് 90 രൂപയും 4 പൈസയും ഡീസലിന് 84 രൂപ 65 പൈസയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 91 രൂപ 78 പൈസയും ഡീസലിന് 86 രൂപ 29 പൈസയുമാണ് പുതുക്കിയ വില. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരം അവസാനിപ്പിക്കാൻ വീണ്ടും മധ്യസ്ഥ നീക്കം. ഡിവൈഫൈ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് മന്ത്രിതല ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. ഇതിനിടെ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന സമരം ഇന്നും സംഘർഷ രംഗങ്ങൾക്ക് വേദിയായേക്കാം. വകുപ്പുകളിലായി 3051 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതോടെ ഈ സർക്കാർ സൃഷ്ടിച്ച പുതിയ സ്ഥിരം തസ്തികകളുടെ എണ്ണം 30,000 കടന്നു. സമരക്കാരോടുള്ള നിലപാടിൽ സർക്കാർ അയവ് വരുത്തുന്നു എന്ന സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട്. മധ്യസ്ഥ ശ്രമത്തിലൂടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഡിവൈഎഫ്ഐ നേതൃത്വവുമായി ചർച്ച നടത്തി. സമരക്കാരുമായി മന്ത്രിതല ചർച്ചയ്ക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നീക്കം നടത്തുന്നു എന്നാണ് സൂചന. ഇതു സംബന്ധിച്ച് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം ഇങ്ങനെ: അവരുടെ ഏതാവശ്യവും പറയാം, ആ പറയുന്ന ആവശ്യങ്ങളിൽ ക്രിയാത്മകമായി ഞങ്ങൾ ഇടപെടും. അവരോട് ഞങ്ങൾ ഇടപെടുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഒരു സമീപനം, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. മറ്റു ചിലർ പറയുന്ന പോലെ അമ്പളി മാമനെ പിടിച്ചു തരാമെന്ന് ഞങ്ങൾ പറയാറില്ല. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും, ബാക്കിയുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാം. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് സർക്കാർ മരവിപ്പിച്ചത് ഉദ്യോഗാർത്ഥികൾ സ്വാഗതം ചെയ്തിരുന്നു. എങ്കിലും കാലാവധിക്ക് മുമ്പ് പരമാവധി നിയമനം നടത്തുമെന്ന ഉറപ്പ് സർക്കാർ നൽകണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. മന്ത്രിതല ചർച്ചയിൽ ഇത്തരം ഉറപ്പുകൾ നൽകി സമരം അവസാനിപ്പിക്കാനാണ് ശ്രമം. സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിലും ആശയക്കുഴപ്പമുണ്ട്. ഇതിനിടെ പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലായ പുതുച്ചേരിയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ. 2 ആഴ്ചയ്ക്കിടെ 4 MLA മാർ രാജിവെച്ചതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. നിയമസഭ വിളിച്ചുകൂട്ടി സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകി. കിരൺബേദിക്ക് പകരം ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതയായ തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ ഇന്ന് ചുമതലയേൽക്കും. സർക്കാരിനോട് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ഇന്ന് തന്നെ ആവശ്യപ്പെടുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 25-ന് സംസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തും. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊഹാലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഫലം ഇന്നറിയാം. 2 വാർഡുകളിലേക്ക് ഇന്നലെ വോട്ടെടുപ്പ് നടത്തിയതിൽ ഫലം പ്രഖ്യാപിച്ചിരുന്നില്ല. ഫലം പ്രഖ്യാപിച്ച 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു. ഹോഷിയാപൂർ, കപൂർത്തല, അബോഹർ, പത്താൻകോട്ട്, ബറ്റാല, ഭട്ടിൻഡ കോർപ്പറേഷനുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത്. 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും 109 മുനിസിപ്പൽ കൌൺസിൽ നഗർപഞ്ചായത്തുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കൃഷി നിയമങ്ങൾക്കെതിരായ കർഷക സമരം തുടരുന്നതിനിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടു. പലയിടത്തും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. കർഷക പ്രതിഷേധത്തെ തുടർന്ന് എൻ ഡി എ വിട്ട ശിരോമണി അകാലിദളിനും തിരിച്ചടി നേരിട്ടു. എ എ പിക്കും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികൾ വയലിൽ മരിച്ച നിലയിൽ. 1 പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണ് 3 പേരും. പശുവിന് തീറ്റ തേടിപ്പോയ പെൺകുട്ടികളെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഗോതമ്പ് പാടത്ത് ഇവരെ കണ്ടെത്തിയത്.
അവരുടെ തന്നെ വസ്ത്രങ്ങൾ കൊണ്ട് കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു കുട്ടികൾ. 13-16 വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. വിഷമുള്ളിൽ ചെന്നാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൃഷി നിയമങ്ങൾക്കെതിരായ കർഷക സമരത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യവ്യാപക ട്രെയിൻ തടയൽ സമരം. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെയും പ്രധാനമായും കർഷക സംഘടനകൾ ട്രെയിൻ തടയുക. ഈ സംസ്ഥാനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ പോലീസിനെ അധികമായി വിന്യസിച്ചു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ നിന്നുള്ള ഏതാനും ട്രെയിനുകൾ റദ്ദാക്കി. ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടാനും റെയിൽവേ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെയാണ് പ്രതിഷേധം. സമരം സമാധാനമായിരിക്കുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹി അതിർത്തികളിലെ കർഷക പ്രക്ഷോഭം 85-ാം ദിവസത്തിലേക്ക് കടന്നു. കോവിഡ് വാക്സിൻ വിതരണത്തിൽ കടുത്ത വിവേചനമെന്ന രൂക്ഷ വിമർശനവുമായി ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ 130 രാജ്യങ്ങൾ ഇതുവരെ ഒരു ഡോസ് മരുന്ന് പോലും ലഭിച്ചിട്ടില്ല എന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു. 20 രാജ്യങ്ങളിൽ മാത്രമാണ് ഇതുവരെ വാക്സിൻ വിതരണം നടക്കുന്നത്. മഹാമാരിക്കെതിരെ ലോകം ഒരുമിച്ച് പോരാടേണ്ട ഘട്ടത്തിൽ ഇത്തരം വിവേചനം നിർഭാഗ്യകരമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി. G20 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വാക്സിൻ വിതരണത്തിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. അങ്കത്തട്ടിൽ ആരൊക്കെ? തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് വീണ്ടും കേരളത്തിലെത്തും. ഇന്ന് രാത്രി കേരളത്തിലെത്തുന്ന താരിഖ് അൻവർ വരും ദിവസങ്ങളിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മാണി സി കാപ്പന്റെ മുന്നണി പ്രവേശനവും ചർച്ചയാകും. മാണി സി കാപ്പൻ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നാണ് KPCCയുടെ നിലപാട്. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുമായി താരിഖ് അൻവർ ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപനത്തിനുള്ള ഒരുക്കങ്ങളും വിലയിരുത്തും. മാണി സി കാപ്പൻ പാർട്ടി വിട്ടിട്ടും അതിന്റെ പേരിലുള്ള കലഹം NCPയിൽ രൂക്ഷം. സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരനെ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയിൽ ശക്തമായി. പീതാംബരനെ തള്ളി മന്ത്രി AK ശശീന്ദ്രനും പരസ്യമായി രംഗത്തെത്തി. മാണി സി കാപ്പൻ പാർട്ടിയോടും മുന്നണിയോടും വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന് ശശീന്ദ്രൻ News18 പറഞ്ഞു. മാണി സി കാപ്പൻ പാർട്ടി വിട്ടിട്ടും അതിന്റെ പേരിലുള്ള കലഹം NCPയിൽ നേറിപ്പോകുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിട്ടും കാപ്പനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാപ്പൻ പാർട്ടിയെ വഞ്ചിച്ചിട്ടില്ലെന്നായിരുന്നു പീതാംബരന്റെ നിലപാട്. കാപ്പൻ എന്നാലും വഞ്ചനായിട്ട് കാണേണ്ട കാര്യമില്ല. പാലാ സീറ്റ് നഷ്ടപ്പെട്ടത് പാർട്ടിക്കും വലിയ ക്ഷീണം തന്നെയാണ്. പാലാ സീറ്റ് തുടർന്നും ലഭിക്കണമെന്ന് ദേശീയ പാർട്ടിയും സംസ്ഥാന പാർട്ടിയും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അദ്ദേഹം അടുത്ത MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനും അതിൻ്റെ ഒരു പ്രയാസങ്ങളുണ്ട്. അവൻ്റെ ഒരു വഞ്ചന എന്ന് പറഞ്ഞ കാണുന്നില്ല. അദ്ദേഹത്തിനുള്ള പ്രയാസങ്ങളുണ്ട്. അദ്ദേഹം രാജിവെച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ TP പീതാംബരന്റെ പ്രസ്താവന പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. അദ്ദേഹത്തിൻ്റെത് വ്യക്തിപരമായ നിരീക്ഷണം മാത്രമാണെന്നും കാപ്പൻ പാർട്ടിയോടും മുന്നണിയോടും കടുത്ത വിശ്വാസവഞ്ചനയാണ് കാണിച്ചതെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അല്ലാതെ ഓരോരുത്തരുടെയും നിരീക്ഷണമാണ്, അത് വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ്. ആ നിരീക്ഷണങ്ങൾ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഈ പാർട്ടിയോടും മുന്നണിയോടും വലിയ അനീതിയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. TP പീതാംബരനെ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തു നിന്നും മാറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രം നിലനിർത്തുവാനും ശശീന്ദ്രപക്ഷം നീക്കം നടത്തുന്നുണ്ട്. ഈ മാസം 22-ന് കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാവും. യോഗത്തിൽ TP പീതാംബരൻ ഒറ്റപ്പെടാനാണ് സാധ്യത. സനോജ് സുരേന്ദ്രൻ, News18, കോഴിക്കോട്. NCPയിൽ ഭിന്നത തുടരുന്നതിനിടെ പാലായിൽ നടന്ന യോഗത്തിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ വിട്ടുനിന്നു. അതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മാണി സി കാപ്പനും ഒരുമിച്ച് പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി. ശരത് പവാർ തനിക്കൊപ്പമാണെന്ന് മാണി സി കാപ്പൻ ആവർത്തിക്കുന്നതിനിടെയാണ് പാലായിൽ കാപ്പനെ പ്രതിരോധിക്കാൻ ചേർന്ന NCP യോഗത്തിൽ നിന്ന് TP പീതാംബരൻ വിട്ടുനിന്നത്. പീതാംബരൻ യോഗത്തിനെത്തുമെന്നായിരുന്നു ജില്ലാ നേതാക്കൾ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. അവസാന നിമിഷം വിട്ടുനിന്നതോടെ നേതാക്കൾ നിലപാട് മാറ്റി. പീതാംബരൻ മാസ്റ്റർ ഇന്നലെ മലപ്പുറത്ത് ഒരു പരിപാടിയിലായിരുന്നു. മലപ്പുറത്തെ പരിപാടി കഴിഞ്ഞ വെളുപ്പിനെയാണ് വന്നത്, അതാണ് പങ്കെടുക്കാറുണ്ട്. അതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മാണി സി കാപ്പനും ഒരുമിച്ച് പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടില്ല, വികസന സന്ദേശ യാത്രയായിട്ട് MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച്
ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വരുന്ന ദിവസം ഡേറ്റ് ഇടും. മാർച്ച് 3 മുതൽ പഞ്ചായത്തുകളിൽ വികസന സന്ദേശയാത്ര നടത്താനും യോഗം തീരുമാനിച്ചു. ഘടകകക്ഷിയാക്കുന്നതിൽ കോൺഗ്രസിലെ എതിർപ്പ് മറികടക്കാൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നേരിട്ട് കാണാൻ മാണി സി കാപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്. News18 കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. ഇതോടെ LDF സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യവും മണ്ഡലത്തിൽ ചൂടുപിടിച്ചു. അഴീക്കോട് കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറണമെന്ന ലീഗിന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരരംഗത്ത് UDF സ്ഥാനാർത്ഥിയായി സതീശൻ പാച്ചേനിയാണ് എന്ന് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ UDFന് മികച്ച വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സതീശൻ പാച്ചേനി. മികച്ച സംഘടനാ സംവിധാനം കണ്ണൂരിൽ എല്ലാ പ്രാദേശിക അടിസ്ഥാനത്തിലുമുണ്ട്. ബൂത്ത് തലം വരെ പ്രചരണം നടത്താൻ സാധിക്കുന്ന നല്ല തെരഞ്ഞെടുപ്പ് മിഷനറിയുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ തെളിയിച്ചതാണ്. പൊതുവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമായി നിൽക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് തന്നെ കണ്ണൂർ നിയോജക മണ്ഡലം UDFന് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. LDF സ്ഥാനാർത്ഥിയായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ വീണ്ടും എത്തുമെന്നാണ് പൊതു പ്രതീക്ഷ. NDA സ്ഥാനാർത്ഥിയായി CK പത്മനാഭനോ ജില്ലാ ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാറോ എത്തിയേക്കും. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ 3 മുന്നണികളും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു. മണ്ഡലം നിലനിർത്താൻ LDF കിണഞ്ഞു ശ്രമിക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF കച്ചമുറുക്കി രംഗത്തെത്തി കഴിഞ്ഞു. ക്യാമറമാൻ സുമേഷ് മോറാരയ്ക്കൊപ്പം മനുഭരത്, News18 കണ്ണൂർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയ മത്സരം നടന്ന തൃപ്പൂണിത്തുറ മണ്ഡലം തിരികെ പിടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് UDF. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥിയെന്ന ഇതുവരെ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മുൻ മന്ത്രി കെ ബാബു ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. LDF കോട്ട കെട്ടിക്കാത്ത തൃപ്പൂണിത്തുറ മണ്ഡലം കെ ബാബു പിടിച്ചെടുത്തതിനു ശേഷം തുടർച്ചയായി 25 വർഷം അദ്ദേഹം തന്നെയായിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2016 എം സ്വരാജാണ് ആ അപ്രമാദിത്വം അവസാനിപ്പിച്ചത്. മന്ത്രിസഭയെ തന്നെ പിടിച്ചുകുലുക്കിയ ബാർക്കോഴ വിവാദവും ബാബുവിനെ തിരിച്ചടിയായി. മണ്ഡലം തിരിച്ചുപിടിച്ച് തന്റെ പഴയ പ്രതാപം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് കെ ബാബു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ സജീവമാണ്. എപ്പോഴുമുള്ള ഉമ്മൻചാണ്ടിയുടെ പിന്തുണ ഇക്കുറിയും സഹായകരമാകുമെന്ന കണക്കുകൂട്ടലും ബാബുവിനുണ്ട്. മുളംതുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ രാജു പി നായരാണ് പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ. തൃപ്പൂണിത്തുറ കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്. ഇപ്രാവശ്യം ഈ ഭരണവിരുദ്ധ ഒരു തരംഗവും എല്ലാം വരുമ്പോൾ കോൺഗ്രസ്സിന് വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. കൊച്ചി നഗരസഭ മുൻ മേയർ സൗമിനി ജെയിനും ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ജില്ലയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ഉറപ്പും സൗമിനിക്ക് കരുത്താണ്. ദീർഘകാലം കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന AB സാബുവാണ് മറ്റൊരാൾ. കഴിഞ്ഞ തവണയും സാബുവിന്റെ പേര് മണ്ഡലത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ പേര് ഏറ്റവും അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അവസാനം ഞാൻ ഒഴിവാക്കപ്പെട്ടു പോയത്. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകുകയില്ല എന്നും ജനങ്ങളുടെ, ഈ മണ്ഡലത്തിലെ സാമാന്യ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞാനും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹൈന്ദവ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ജാതി സമവാക്യങ്ങളും നിർണായകമാണ്. News18 കൊച്ചി. വയനാട് ബത്തേരി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ KPCC സെക്രട്ടറി MS വിശ്വനാഥൻ, അവഗണിച്ചാൽ സ്വതന്ത്രനായി മത്സര രംഗത്തുണ്ടാവും, 10 വർഷത്തിലധികമായി ഒരാളെ മാത്രം പരിഗണിക്കുന്നതിനെതിരെ ACC പരാതി നൽകിയിട്ടുണ്ടെന്നും വിശ്വനാഥൻ News18 പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങും മുൻപേ വയനാട്ടിൽ കോൺഗ്രസ് പാളയത്തിൽ പട തുടങ്ങി. 3 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ മാനന്തവാടിയും ബത്തേരിയും പട്ടികജാതി സംവരണമാണ്. ഏക ജനറൽ മണ്ഡലം കൽപ്പറ്റയാണ്. നിലവിലെ DCC പ്രസിഡന്റായ IC ബാലകൃഷ്ണനാണ് 2 തവണയായി ബത്തേരി MLA. കുറിച്യ സമുദായ അംഗമാണ് IC ബാലകൃഷ്ണൻ. എന്നാൽ കുറുമ സമുദായത്തിന് നിർണായക വോട്ട് മണ്ഡലത്തിലുണ്ട്. കുറുമ സമുദായ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആ വിഭാഗത്തിൽപ്പെടുന്ന MS വിശ്വനാഥനും സംഘവും ആവശ്യപ്പെടുന്നത്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം എഴുതി കൊടുക്കേണ്ടത് എഴുതി കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും യാതൊരു മറുപടിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്റെ നിലപാട് സ്വീകരിക്കുകയുള്ളൂ. മാനന്തവാടിയിൽ മുൻ മന്ത്രി PK ജയലക്ഷ്മിയും ബത്തേരിയിൽ IC ബാലകൃഷ്ണനും വീണ്ടും മത്സരിക്കുന്നതിന് DCC സമ്മതം മൂളിയതോടെയാണ് വിശ്വനാഥന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ കലാപമുയരുന്നത്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ആലോചന. News18 വയനാട്.
ടോൾ കിറ്റ് കേസിൽ അറസ്റ്റിലായ സാമൂഹ്യ പ്രവർത്തക ദിശാരവിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഡൽഹി പോലീസ് ദിശയെ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും. ദിശയുടെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ മലയാളി അഭിഭാഷക നികിത ജേക്കബിനും എഞ്ചിനീയർ ശാന്തനുവിനും ബോംബെ കോടതി അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾക്കായി ഡൽഹി പോലീസ് ഗൂഗിൾ, സൂം, ട്വിറ്റർ എന്നിവയ്ക്ക് ചോദ്യാവലി അടങ്ങിയ കത്ത് അയച്ചിട്ടുണ്ട്. വയനാട് ലക്കിടിയിൽ മാവോയിസ്റ്റ് സി പി ജലീൽ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് ജില്ലാ കളക്ടറോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. മാർച്ച് 1-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. മജിസ്ട്രീരിയൽ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് ജലീൽ സഹോദരൻ സി പി റഷീദ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. 2019 മാർച്ച് 6-നാണ് വൈത്തിരി ലക്കിടിയിലെ റിസോർട്ടിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ജലീൽ കൊല്ലപ്പെട്ടത്. ഈ നീക്കത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഫോറൻസിക് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ജലീൽ വെടിവെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ കണ്ടെത്തിയ ഉണ്ടകൾ മാവോയിസ്റ്റുകളുടെ തോക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഈ മാവോയിസ്റ്റുകളുടേതെന്ന് പറയുന്ന തോക്കിൽ നിന്ന് വെടിപൊട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏകപക്ഷീയമായി അവിടെ നടന്നത് ഒരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള തെളിവുകളും ഒറ്റനോട്ടത്തിൽ അന്വേഷണത്തിന് ആവശ്യമായ തരത്തിലുള്ള പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ തന്നെ അവിടെ കാണാൻ കഴിയും. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോലീസ് പറയുന്നത് ഏറ്റുപാടുന്ന ഒരു റിപ്പോർട്ടാണ് കലക്ടർ സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് തള്ളിക്കളയുമെന്നും ഈ പുതിയ അന്വേഷണത്തിന് കോടതി ഉത്തരവിടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ചുവടുവെപ്പ് എന്ന നിലക്ക് കോടതി ഈ ബഹുമാനപ്പെട്ട കോടതി കലക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ തുടർന്ന് നടപടിയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമലിന്റെ ക്ഷമാപണത്തിന് ശേഷവും സലീംകുമാർ ഐ എഫ് എഫ് കെയിൽ നിന്നും വിട്ടുനിന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന് മന്ത്രി എ കെ ബാലൻ. ഐ എഫ് എഫ് കെ കൊച്ചി പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ജനപ്രതിനിധികളും ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. പ്രതിസന്ധികൾക്കിടയിലും മേളയുടെ തുടക്കം മുതൽ ചിലർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് മന്ത്രി എ കെ ബാലൻ. സലീംകുമാറിന്റെ കാര്യത്തിൽ അക്കാദമിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടില്ല. കമലിന്റെ ക്ഷമാപണത്തിന് ശേഷവും സലീംകുമാർ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ രാഷ്ട്രീയമായി കാണുന്നത് രാഷ്ട്രീയം കൊണ്ടാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബഹിഷ്കരണങ്ങൾക്കും വിവാദങ്ങൾക്കും ഐ എഫ് എഫ് കെയെ തകർക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന ജനപ്രതിനിധികൾക്ക് നന്ദി രേഖപ്പെടുത്തിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. വിവാദങ്ങളും അപവാദങ്ങളും ബഹിഷ്കരണവും ഒന്നും ഐ എഫ് എഫ് കെ തളർത്താൻ കഴിയില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുകയാണ്. ഒരു വിവാദത്തിന്റെ മുമ്പിലും ഐ എഫ് എഫ് കെ തളരില്ല. ഐ എഫ് എഫ് കെ നടന്നുകൊണ്ടേയിരിക്കും, സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെയും അസാന്നിധ്യം ഒരു പ്രശ്നമല്ല എന്ന് കൂടി നമ്മൾ അറിയാം. രാജ്യാന്തര ചലച്ചിത്രമേള 2.5 പിന്നിട്ടതിന്റെ പ്രതീകമായി 25 ദീപനാളങ്ങൾ തെളിയിച്ചായിരുന്നു മേളയ്ക്ക് തുടക്കം കുറിച്ചത്. സംവിധായകൻ കെ ജി ജോർജ്, സുരാജ് വെഞ്ഞാറൻമൂട്, ഗീതു മോഹൻദാസ്, മണികണ്ഠൻ, അന്നാബൻ തുടങ്ങി മലയാള സിനിമയിലെ 24 പ്രമുഖർക്ക് ദീപം പകർന്നു നൽകി. ന്യൂസ് 18 കൊച്ചി. അട്ടപ്പാടി താലൂക്ക് രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തോടെ യാഥാർത്ഥ്യമാവുന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യം കൂടിയാണ്. നിലവിൽ 20 മുതൽ 80 കിലോമീറ്റർ വരെയാണ് അട്ടപ്പാടിയിലുള്ളവർ താലൂക്ക് ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്നത്. താലൂക്ക് പ്രഖ്യാപനം ഏറെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അട്ടപ്പാടിക്കാർ സ്വീകരിച്ചത്. മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെട്ട അട്ടപ്പാടിയിൽ ഓഫീസ് ആവശ്യങ്ങൾക്കായി പോവുക എന്നത് അത്രയേറെ ദുരിതം നിറഞ്ഞ യാത്രയായിരുന്നു. ഉൾപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് 80 കിലോമീറ്ററോളം സഞ്ചരിച്ചാലേ മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിൽ എത്താനാകൂ. ഒരു കാര്യത്തിന് പലതവണ താലൂക്ക് ഓഫീസിൽ പോവേണ്ടി വന്നാൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് സഹിക്കണം. അതുകൊണ്ട് തന്നെ താലൂക്ക് പ്രഖ്യാപനം അട്ടപ്പാടിക്കാരെ ഏറെ സന്തോഷിപ്പിക്കുന്നു. അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ഒരു ശുഭപ്രതീക്ഷയായിരുന്നു, ചിരകാലമായ ശുഭപ്രതീക്ഷയാണ് ഇവിടെ താലൂക്ക് വരണമെന്നുള്ളത്. അഗളി, പുതൂർ, ചോളയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാകും അട്ടപ്പാടി താലൂക്ക്. 6 വില്ലേജുകളാണ് ഇവിടെയുള്ളത്. താലൂക്ക് പ്രഖ്യാപനം വന്നതോടെ അട്ടപ്പാടിയിലെ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. ന്യൂസ് 18 പാലക്കാട്. ഒടുവിൽ നിലമ്പൂരിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പുരാതന റോഡ് റോളർ ലേലത്തിൽ പോയി. കോതമംഗലം സ്വദേശി ജോസ് മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇ വി എം ഗ്രൂപ്പാണ് 7.5 പഴക്കമുള്ള റോഡ് റോളർ സ്വന്തമാക്കിയത്. നിലമ്പൂരിലെ പ്രധാന പാതകളെല്ലാം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചതാണ് ചരിത്ര പ്രധാനമുള്ള ഈ റോളർ. സായിപ്പ് നിർമ്മിച്ച റോഡ് റോളർ ഒടുവിൽ ലേലത്തിൽ പോയി. 5-ാം ലേലത്തിൽ ഇ വി എം ഗ്രൂപ്പ് മാനേജർ ഷാൻഡോട്ടി കുര്യൻ 3.25 ലക്ഷത്തിനാണ്
റോളർ ലേലം വിളിച്ചെടുത്തത്. 1946 ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച റോഡ് റോളറിന് 2 ലക്ഷം രൂപയായിരുന്നു വിലയിട്ടിരുന്നത്. കഴിഞ്ഞ 4 തവണയും നിശ്ചിത വില ലഭിക്കാത്തതിനാൽ ലേലം റദ്ദാക്കി. എന്നാൽ ഇത്തവണ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ തുകയ്ക്ക് പൊതുമരാമത്ത് വകുപ്പിന് റോളർ ലേലം ചെയ്യാനായി. തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം EVM ഗ്രൂപ്പിന്റെ മരിയ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ സമീപത്തെ പുരാവസ്തു ശേഖരത്തിലേക്ക് റോഡ് റോളർ കൊണ്ടുപോകും. ഇതിന്റെ ഒരു പഴമ ഒന്ന്, ഇതിന്റെ നിർമ്മാണം 45-46 കാലഘട്ടത്തിലാണ് ഈ സാധനം നമ്മളത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്കൊരു കോതമംഗലത്ത് ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനകത്ത് ഞങ്ങള് ഇതേപോലെയുള്ള പഴയ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളിവിടെ വാങ്ങി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രാൻഡ്ഥാം എഞ്ചിനീയേഴ്സിന്റെ മേൽനോട്ടത്തിൽ ഗ്രാൻഡ്തമിൽ അവലങ് ബാർഫോർഡ് കമ്പനിയാണ് റോളറിന്റെ നിർമ്മാതാക്കൾ. മലബാറിലും നിലമ്പൂർ മേഖലയിലും ഒട്ടേറെ റോഡുകൾ ഈ റോളർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. തകരാറിലായ റോളർ 1997 അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനിടെ നിലമ്പൂരിലെ പൊതുമരാമത്ത് കാര്യാലയത്തിനു മുമ്പിൽ സ്മാരകമായി ഈ റോളർ സൂക്ഷിക്കണമെന്ന അഭിപ്രായവും ഉയർന്നിരുന്നു. News18 മലപ്പുറം. സ്പോർട്സ്. IPL മിനി താരലേലം ഇന്ന് ചെന്നൈയിൽ നടക്കും. വൈകിട്ട് 3 മണി മുതൽ നടക്കുന്ന ലേലത്തിൽ ആകെ 292 താരങ്ങളാണുള്ളത്. 164 പേരും ഇന്ത്യൻ താരങ്ങളാണ്. 8 ടീമുകളിലായി 61 താരങ്ങൾക്കാണ് അവസരം കിട്ടുക. ഗ്ലൻ മാക്സ്വെൽ, സ്റ്റീവ് സ്മിത്ത്, ഹർഭജൻ സിംഗ്, കേദാർ ജാദവ് തുടങ്ങി 10 താരങ്ങളുടെ അടിസ്ഥാന വില 2 കോടിയാണ്. പഞ്ചാബ് കിംഗ്സിന് 53.2 കോടി രൂപ ലേലത്തിൽ ചെലവഴിക്കും. സഞ്ജു സാംസൺ നായകനാകുന്ന രാജസ്ഥാൻ റോയൽസിന് പരമാവധി മുടക്കാവുന്ന തുക 37.85 കോടിയാണ്. സച്ചിൻ ബേബി, ജലത് സക്സേന, വിഷ്ണു വിനോദ്, മുഹമ്മദ് അസറുദ്ദീൻ, എം നിഷീദ്, നിതീഷ് തുടങ്ങിയ കേരള താരങ്ങളും ലേലപ്പട്ടികയിലുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ വിജയം. എവർട്ടണിനെ 1-3 തോൽപ്പിച്ചു. ഫോഡൻ, മാഹ്റസ്, ബെൻസോഡോ സിൽവ എന്നിവരാണ് സിറ്റിയുടെ വിജയ ഗോളുകൾ അടിച്ചത്. വിജയത്തോടെ 10 പോയിന്റ് വ്യത്യാസത്തോടെ 1-ാം സ്ഥാനം നിലനിർത്താൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ബിൻ ലാദനെ വകവരുത്തിയ ദൗത്യത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ബെൽജിയം മിലിനോയിസ് നായ്ക്കളും ഇനി കേരള പോലീസിന്റെ ഭാഗം. പെട്ടിമുടി ദുരന്തത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ മായ ഉൾപ്പെടെ 15 ശ്വാനവീരന്മാരാണ് K9 സ്ക്വാഡിന്റെ ഭാഗമായത്. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ബെൽജിയം മലിനോയ്സ് എന്ന നായ്ക്കുട്ടികൾ നിസ്സാരക്കാരല്ല. ഒസാമ ബിൻ ലാദന്റെ ഒളിത്താവളം കണ്ടുപിടിക്കാൻ സൈനികരെ സഹായിച്ച സ്നിഫർ ഡോഗാണ്. ഈ സുരക്ഷയും കരുതലും ഇനി കേരള പോലീസിനും ഒപ്പമുണ്ടാകും. പരിശീലനം പൂർത്തിയാക്കി 15 പോലീസ് നായ്ക്കളാണ് കേരള പോലീസിന്റെ ഭാഗമായത്. പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. K9 സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ശാന വിഭാഗത്തിൽ മിടുക്കരായ നിരവധി നായ്ക്കളാണുള്ളത്. ഈ വിഭാഗം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുതിയ പട്ടിക്കുട്ടികളെ പോലീസ് സേനയിലേക്ക് ചേർത്തത്. മോഷ്ടാക്കളെ പിന്തുടർന്ന് പിടിക്കുന്നതിനും സ്ഫോടക വസ്തുക്കളും മയക്കുമരുന്നുകളും കണ്ടെത്തുന്നതിനും ഉൾപ്പെടെ 9 മാസത്തെ കഠിന പരിശീലനമാണ് പൂർത്തിയാക്കിയത്. ദുരന്തബാധിത പ്രദേശങ്ങളിലും ഇവരുടെ സേവനമുണ്ടാകും. സമരമുഖത്തെ അക്രമകാരികളെപ്പോലും ഈ ശ്വാനസേന നേരിടും. ഡോഗുകളെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെ നമുക്കൊരു ഊർജ്ജമാണ്. കാരണം ഇന്ന് ഇൻസ്ട്രക്ടർമാരാണെങ്കിലും ഹാൻഡ്ലേഴ്സ് ആണെങ്കിലും ഒക്കെ എപ്പോഴും തന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നത്. എന്റെ പേര് ശശിധരൻ ഡി. ബ്ലൂമി, കൈറോ, റോണി, ചേതക് ഉൾപ്പെടെ ഇനി കേരള പോലീസിന്റെ ശ്വാനസേനയിൽ 200 അംഗങ്ങളാകും. News18 തിരുവനന്തപുരം.
പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.